അടുത്ത വണ്ടി ഓൾട്ടോ 2014 വി എക്സ്. അപ്പൊ അടുത്ത വണ്ടി 2005 വാഗണർ എൽ എക്സ് ആണ്. അടുത്ത വണ്ടി 2010 വാഗണർ എൽ വാഗണർ 2012-13 രജിസ്ട്രേഷൻ കേട്ടൺ കേട്ടനാണോ 2011 സ്കോർപിയോ 2010 വെൽ മെയിൻറ്റെയിൻഡ് കിഡില. അപ്പൊ അടുത്ത വണ്ടി ഐടെൻ അടുത്ത വണ്ടി 2014 ഇയോൺ. അപ്പൊ അടുത്ത വണ്ടി 2012-2016 മഹേന്ദ്ര എക്സ് യു വി. നമസ്കാരം, പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇപ്പോഴും ബെസ്റ്റ് ഓഫീസിലാണ്. നമ്മുടെ രണ്ടാമത്തെ എപ്പിസോഡാണ്, മുമ്പൊരു എപ്പിസോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം കാട്ടാക്കട കിള്ളി. അവരുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുന്നതാണ്. നമ്മുടെ ചാനൽ വീഡിയോ ഇഷ്ടപ്പെടുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ വീഡിയോ ഇഷ്ടം ലൈക്ക് കൂടെ ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നത്, പേജ് വന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ നേരെ ഓൾട്ടോ 2009 ഓൾട്ടോ ആണ്. ഓൾട്ടോ സ്റ്റാൻഡേർഡ് ആണ്, അത്യാവശ്യം നല്ല മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും. എ സി ഇല്ലാത്ത ടൈപ്പാണ്. ഒന്നുമില്ല, 52,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സെക്കൻഡ് ഓണർ വണ്ടിയാണ്. 24-7 മാസമാണ് റീടെസ്റ്റ് വരണം. റീടെസ്റ്റ് ഈ കണ്ടീഷനിൽ ചെയ്യാം, വേറെ പെയിന്റ് വർക്ക് കാര്യങ്ങൾ ഒന്നും ചെയ്യാനില്ല. ഓക്കെ, വണ്ടി വാഷ് ചെയ്താൽ മാത്രം മതി. അതെ അതെ, ബോഡി എല്ലാം വൃത്തിയൊക്കെ ഉണ്ട്, ബോഡി കാര്യങ്ങളെല്ലാം ഓക്കെ ആണ്. എഞ്ചിൻ കണ്ടീഷൻ കൊള്ളാലോ അല്ലേ? എഞ്ചിൻ കണ്ടീഷനും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ബാക്ക് സൈഡ് സീറ്റ് ഒക്കെ വൃത്തിയാക്കി എടുത്താൽ മതി. 2009 വണ്ടി ഓൾട്ടോ. ഓൾട്ടോ സ്റ്റാൻഡേർഡ്. എത്രയ്ക്ക് കൊടുക്കാം വണ്ടി? നമുക്ക് ഇതൊരു 65,000 രൂപയാണ് ഫൈനൽ കൊടുക്കാം. 65,000 കൊടുക്കാം. 2009 ഓൾട്ടോ സ്റ്റാൻഡേർഡ് വണ്ടി 65,000 രൂപ. ഓണർഷിപ്പ് എത്രയായിട്ടുണ്ട്? സെക്കൻഡ് ഓണർ, നല്ല മൈലേജ് ഉള്ള എഞ്ചിൻ ആണ്. കുഴപ്പമൊന്നുമില്ല, പക്ക. കാരണം എ സി ഇല്ലാത്ത മൈലേജ് കൂടുതലായിരിക്കും. ശരി, അടുത്ത വണ്ടി. അപ്പൊ അടുത്ത വണ്ടി ഐടെൻ. ഐടെൻ 2009 ഐടെൻ ആണ്. ഇനി ഏറെക്കുറെ ഒരു 2024-5 മാസമാണ് റീടെസ്റ്റ് വരുന്നത്. ഓക്കെ, വണ്ടി കൊള്ളാം, നല്ല വണ്ടി. പവർ സ്റ്റിയറിംഗ്, എ സി, ഫ്രണ്ട് ടു ഡോർ പവർ വിൻഡോ എല്ലാം വരുന്നുണ്ട്. ഓണർഷിപ്പ് കിലോമീറ്റർ ആയി? ഓണർഷിപ്പ് തേർഡ് ആണ്, കിലോമീറ്റർ 80 അടുപ്പിച്ച് ഓടിയിട്ടുണ്ട്. പക്ഷെ വണ്ടി ഓടിക്കാനൊക്കെ പക്കയാണ്. വേറെ വിഷയങ്ങളും കാര്യങ്ങളും? ടയർ നാലും പുതിയതാണ്. ലെയറാണല്ലേ? അതെ. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല, ഒന്നുമില്ല, നല്ല വണ്ടി. ഇതിലൊക്കെ വൃത്തിയുണ്ട്. വണ്ടിയാണ്, നല്ല വണ്ടി. ഷോറൂം കണ്ടീഷൻ വണ്ടിയാണ്, വെറും 34,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഒറിജിനൽ ലോ കിലോമീറ്റർ വണ്ടിയാണ്. ഇവിടെ ചെറിയ അവസാന നിമിഷം ഒരു വണ്ടി റിവേഴ്സ് എടുത്തപ്പോ കയറി തട്ടിയതാണ് ലോറി. അല്ലാണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. 4 ടയറും ബ്രാൻഡ് ന്യൂ ആണ്. ടൈര് ആയിട്ട് ഉപയോഗിക്കാം. സെൻട്രൽ ലോക്ക്, സ്റ്റീരിയോ, എല്ലാ ഫിറ്റിംഗ്സും ഉണ്ട്. ഇന്റീരിയർ ഒക്കെ പക്കയാണ്. LX അല്ലേ? LX 2009 ആണ് വണ്ടി. പേപ്പർ എത്ര വരും? പേപ്പർ ഒരു വർഷം കൂടി, അതിനൊരു 4 മാസം കൂടി പേപ്പർ ഉണ്ട്. അതെന്നാ ക്ലിയർ ചെയ്ത് കൊണ്ടുവരുന്ന ടെസ്റ്റ് ചെയ്യല്ലേ? അതെ. ഓക്കേ, എസി എല്ലാം വർക്ക് ചെയ്യുമല്ലോ ബ്രോ? എസി എല്ലാം വർക്ക് ചെയ്യും. വെറും 34,000 കിലോമീറ്റർ ഓടിയും. ലോ കിലോമീറ്റർ വണ്ടിയാണ്. 20 കിലോമീറ്റർ ആണ്, ഉറപ്പാണ്. ജെനുവിൻ കിലോമീറ്റർ, കമ്പനി സർവീസ് വണ്ടി. വണ്ടി ഓടാൻ 1 രൂപയുടെ പണിയില്ല. ഈ ടെസ്റ്റ് ചെയ്യാനായ പോലെ ഈ കണ്ടീഷനിൽ എടുത്ത് ആ ഒരു ഡെന്റ് മാത്രം ക്ലിയർ ചെയ്താൽ ടെസ്റ്റ് ചെയ്യാം. വെറും 12,000 രൂപ ഉണ്ടെങ്കിൽ പുതിയ പേപ്പറും ചെയ്യാം. നമുക്ക് വെറും 95,000 രൂപ കൊടുക്കാം വണ്ടി. 95,000 രൂപ 34,000 കിലോമീറ്റർ ഓടിയ വണ്ടി, സിംഗിൾ സെക്കൻഡ് ഓണർ വണ്ടി. 95,000 രൂപ. ലോൺ കയറില്ല പഴയ വണ്ടിയായത്? 2009 ലോൺ കൊടുക്കാം, പക്ഷെ ഒരു 6-7 മാസമൊക്കെ കിട്ടുള്ളൂ. ശരി, അടുത്തോട്ട് നോക്കണ്ട. 1 രൂപ ബഡ്ജറ്റിനകത്ത് നിൽക്കുന്ന ഒരാളിന് ധൈര്യമായിട്ട് എടുക്ക ഈ വണ്ടി. അപ്പൊ അടുത്ത വേണ്ടേ? 2005 വാഗണർ LXi ആണ്, VXi ആണ്, സോറി. പവർ സ്റ്റിയറിംഗ്, എ സി എല്ലാം വരുന്നുണ്ട്. ഫ്രണ്ട് ടു ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്. ഓക്കെ, വണ്ടി കണ്ടീഷൻ ആണല്ലേ? വണ്ടി എങ്ങനെ കണ്ടീഷൻ? വണ്ടി വണ്ടി വെറും 54,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. എസി എല്ലാം വർക്കിംഗ് അല്ലോ? എസി എല്ലാം വർക്കിംഗ് ആണ്. പവർ സ്റ്റിയറിംഗ്, എസി എല്ലാം വർക്കിംഗ് ആണ്. VXi വണ്ടി അല്ലേ? VXi ആണ്. ടു ഡോർ പവർ, ചെറിയ ബഡ്ജറ്റിൽ ഒരു കസ്റ്റമർക്ക് എടുത്ത് യൂസ് ചെയ്യാം. ടു ഡോർ പവറിന്റെ എസി, പവർ സ്റ്റിയറിംഗ് എല്ലാം ഉള്ളതാണ്. എത്ര കൊടുക്കാം വണ്ടി? എത്ര കൊടുക്കാം? നമുക്കൊരു 90,000 രൂപയ്ക്ക് ഫൈനൽ കൊടുക്കാം വണ്ടി. 90,000 കൊടുക്കാം. 90,000 രൂപയ്ക്ക്. ഓക്കെ, വാഗണർ VXi 2025 25 ഡിസംബർ വരെ പേപ്പർ ഉള്ളതാണ്.
വണ്ടി കണ്ടീഷൻ ആണോ? കുഴപ്പമൊന്നുമില്ല, ക്ലീൻ വണ്ടി. 53,000 ജെനുവിൻ കിലോമീറ്റർ ആണ്. അല്ലേ, ഓൾട്ടോ കേട്ടൺ. കേട്ടനാണോ? 2011 LXi വണ്ടി. പവർ സ്റ്റിയറിംഗ് AC എല്ലാം വരുന്നുണ്ട്. നല്ല സീറ്റ് കവർ. വെറും 40,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സെക്കൻഡ് ഓണർ. ഓക്കെ, നല്ല ക്വാളിറ്റി വണ്ടി. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല, ജെനുവിൻ കിലോമീറ്റർ. കാര്യങ്ങൾ, സീറ്റ് കവർ എല്ലാം പക്ക. സെൻട്രൽ ലോക്ക്, സ്റ്റീരിയോ എല്ലാം ഉണ്ട്. എഞ്ചിൻ കണ്ടീഷൻ ഒക്കെ പക്കയാണല്ലോ അല്ലേ? 100% ഗ്യാരണ്ടി ആണ്. 100% കിലോമീറ്റർ കുറച്ച് ലോ കിലോമീറ്റർ അല്ലേ? ആ സീറ്റ് കവറെല്ലാം പുതിയതല്ലേ? സീറ്റ് എടുത്തിട്ടുണ്ട്. സ്റ്റീരിയോ, സെൻട്രൽ ലോക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം വർക്കിംഗ് ആണല്ലോ? എല്ലാം വർക്കിംഗ് ആണ്. AC വർക്കാണ്. കേട്ടാണ് വണ്ടി കണ്ടീഷൻ പെർഫെക്റ്റ്. എത്ര കൊടുക്കുക വണ്ടി? നമുക്ക് 175,000 രൂപ ഫൈനൽ കൊടുക്കാം. 2009 ഒരു വർഷം കൂടി പേപ്പർ ഉള്ള വണ്ടിയാണ്. നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി. ടച്ച് സ്ക്രീൻ, സെന്റർ ലോക്ക്, അലോയി, സ്റ്റീരിയോ എല്ലാ ഫിറ്റിംഗ്സും ഉണ്ട്. ഓണർഷിപ്പ് കിലോമീറ്റർ എത്ര? ഓണർഷിപ്പ് സെക്കൻഡ് ആയിട്ടേ ഉള്ളൂ. 60,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 1.2 liter എഞ്ചിൻ ആണ്. അലോയ് വീൽ ചെയ്തിട്ടുണ്ടല്ലേ? അഡീഷണൽ അലോയ് വീല്, ടച്ച് സ്ക്രീൻ, ഇന്റീരിയർ ഒക്കെ പക്കയാണ്. ഫ്രഷ് വണ്ടിയാണ്. കിടപ്പുണ്ട് വണ്ടി. ഇന്റീരിയർ നല്ല വൃത്തിയുണ്ട്. നീറ്റ് ആണ്. ഓർഡർ പവറിന്റെ AC പോസിറ്റീവ് അല്ലേ? എല്ലാം ഉള്ളതാണ്. ടച്ച് സ്ക്രീൻ ഇരിപ്പുണ്ട്. ആ ടച്ച് സ്ക്രീൻ ചെയ്തിട്ടുണ്ട്. വണ്ടി നല്ല നീറ്റ് ആണ്. നല്ല വൃത്തിയായിട്ട് മെയിൻ ചെയ്തിട്ടുണ്ട്. നല്ല വണ്ടി, നല്ല ക്വാളിറ്റി വണ്ടി. ഓക്കെ, എത്ര കൊടുക്കാം നമുക്ക് ഈ വണ്ടി? നമുക്കിതൊരു 120,000 രൂപയുടെ ഫൈനൽ കൊടുക്കാം. 120 കൊടുക്കാം. 2009 ക്ലീൻ വണ്ടി. ശരി, അടുത്ത വണ്ടി നോക്കാം. അപ്പം അടുത്ത വണ്ടി ഓൾട്ടോ. അടുത്ത വണ്ടി ഓൾട്ടോ 2005 വണ്ടി. 25 വരെ പേപ്പർ. നല്ല സീറ്റ് കവർ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. നല്ല ബോഡി ക്വാളിറ്റി ഉള്ള വണ്ടി. ഇതൊരു ഫാമിലി യൂസ് വണ്ടിയായിരുന്നു. ധൈര്യമായിട്ട് എടുത്ത് ഉപയോഗിക്കാം. ടയർ കാര്യങ്ങളെല്ലാം പക്കയാണ്. 2005 വണ്ടി അല്ലേ? 2005. ഓണർഷിപ്പ് കിലോമീറ്റർ എത്ര? AC മാത്രം ഉള്ളതാണ്. ഓണർഷിപ്പ് എത്ര ഉണ്ടാവും? ഓണർഷിപ്പ് 4 ആയിട്ടുണ്ട്. പഴയ വണ്ടി. പക്ഷേ വണ്ടി കൊള്ളാം. എഞ്ചിനെ കൊള്ളാമല്ലോ. AC വർക്ക് ചെയ്യുമല്ലോ? എല്ലാം വർക്കിംഗ് ആണ്. പേപ്പർ എത്ര ഉണ്ടെന്ന് പറഞ്ഞു? പേപ്പർ 25 വരെ ഉണ്ട്. ഓക്കെ, സ്റ്റീരിയോ കാര്യങ്ങൾ, സീറ്റ് കവർ എല്ലാം ചെയ്തിട്ടുണ്ട്. മഴ ആയതുകൊണ്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കാണിക്കുന്ന വേറെ വഴിയില്ലല്ലേ. ധൈര്യമായിട്ട് എടുത്ത് ഉപയോഗിക്കാം. നല്ല വണ്ടി. ഓക്കെ, അപ്പം എത്ര കൊടുക്കുക വണ്ടി? നമുക്കിതൊരു 75,000 രൂപയ്ക്ക് ഫൈനൽ കൊടുക്കാം. 75,000 കൊടുക്കുക. 2005 ഓൾട്ടോ, 75,000 രൂപ AC ഉള്ള വണ്ടി. വണ്ടി കണ്ടീഷൻ വേറെ കുഴപ്പമൊന്നുമില്ല. ധൈര്യമായിട്ട് എടുക്കാം. ശരി, അടുത്ത വണ്ടി നോക്കാം. അടുത്ത വണ്ടി 2014 2014 ഇയോൺ. നല്ല വണ്ടി, നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. ഏകദേശം 93,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഏറെക്കുറെ ഫുൾ ഓണൊക്കെ എടുക്കാൻ പറ്റിയൊരു വണ്ടിയാണ്. ഓണർഷിപ്പ് എത്രയായ? ഓണർഷിപ്പ് 3rd ഓണർ. ചെറിയൊരു ഡെന്റ് ഉണ്ട്. ഡിലൈറ്റ് പ്ലസ് അല്ലേ? അതെ. ഓക്കെ, പക്ഷേ വണ്ടി കൊള്ളാം. ഓടിക്കാൻ മെക്കാനിക് കണ്ടീഷനും കാര്യങ്ങളെല്ലാം പക്കയാണ്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. സീറ്റ് വർക്ക് വൃത്തിയുണ്ട്. എന്ത് കണ്ടീഷൻ കൊള്ളാമല്ലോ അല്ലേ? എല്ലാം കൊള്ളാം, എല്ലാം കൊള്ളാം. AC എല്ലാം വർക്ക് ചെയ്യുമല്ലോ? AC എല്ലാം വർക്കിംഗ് ആണ്. ഇത് AC മാത്രം വരുന്നതാണ്. വരുന്നില്ല, ഡിലൈറ്റ് പ്ലസ് ആണ്. റിലീസ് ആവും. ഓക്കെ, വണ്ടി റീപ്ലേസ്മെന്റ് വേറെ ഒന്നും ഒരു വിഷയമില്ല. കുഴപ്പമില്ല. വണ്ടി ഇല്ല. എത്ര കൊടുക്കാം വണ്ടി? നമുക്കിത് 188,000 രൂപ കൊടുക്കാം ഫൈനൽ. 188. 188 കൊടുക്കാം. ഏറെക്കുറെ 1.25 അടുപ്പിച്ച് ലോണും കിട്ടും. 2014 ഒരു ഫുൾ ലോണിന് ചെയ്യാൻ പറ്റിയ ഒരു വണ്ടിയാണ്. ശരി, അടുത്ത വണ്ടി നോക്കാം. അടുത്ത വണ്ടി 2010 വാഗണർ LXi ആണ്. ഹൈ ക്വാളിറ്റി വണ്ടി, ക്ലീൻ വണ്ടിയാണ്. ചെറിയ സ്ക്രാച്ചസ് ഒക്കെ ഉണ്ടാകും, നമുക്ക് ക്ലിയർ ചെയ്ത് കൊടുക്കാം. ക്ലിയർ ചെയ്ത് കൊടുക്കും അല്ലേ? LXi അല്ലേ? LXi ആണ്. LPG ഉള്ള മോഡലാണോ? ഡിയോ ആണ്. LPG ഉള്ള മോഡലാണോ? ഡിയോ ആണ്. രണ്ടും കൂടി ഉള്ളതാണ്. പക്ഷേ 40,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വെൽ മെയിൻറ്റൈൻഡ് ആണ്. കമ്പനി സർവീസ് വണ്ടിയാണ്. വേറെ റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? ഒരു കാര്യങ്ങളും ഇല്ല. പക്ക ക്ലീൻ വണ്ടി. 40,000 കിലോമീറ്റർ, സെക്കൻഡ് ഓണർ വാഗണർ LXi. നല്ല ക്വാളിറ്റി വണ്ടി. ഒരു ഫാമിലിക്ക് എടുത്ത് യൂസ് ചെയ്യാൻ. 2010 മോഡലാണ്. കിലോമീറ്റർ ജെനുവിൻ ആണല്ലോ. കിലോമീറ്റർ ജെനുവിൻ ആണ്. നമുക്ക് പോരാത്തതിന് ഒരു 120,000 മുതൽ 130,000 വരെ ലോണും കൊടുക്കാം. ഓക്കെ, എത്ര വില വരുന്നത്? ഫൈനൽ 185,000 രൂപ കൊടുക്കാം. 185. ഇപ്പം ഡിയോ ആണ്, LPG ഉണ്ടല്ലേ? ഡിയോ രണ്ടിലും ഉപയോഗിക്കാം. കമ്പനി ഡിയോ ആണ്. കമ്പനി, അതെ, മനസ്സിലായി. ഓക്കെ, ലോൺ എത്ര? 130,000 രൂപ ലോൺ കിട്ടും. ശരിയാത്തോണ്ട് നോക്കാം. അപ്പൊ അടുത്ത വേണ്ടി ഓൾട്ടോ. ഓൾട്ടോ എങ്ങനെയാ മോഡല്? 2009 വണ്ടി. ഓണർഷിപ്പ് കിലോമീറ്റർ? ഓണർഷിപ്പ് സിംഗിൾ ഓണറേ ആയിട്ടുള്ളൂ. 100,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്.
വണ്ടി കണ്ടീഷൻ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. വേറെ നിലവിൽ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും ഇല്ല. കമ്പനി സർവീസ് ആണ്, വെൽ മെയിൻറ്റെയിൻ ആണ് വണ്ടി. ഓക്കെ, രണ്ട് പുതിയ ടയർ കാര്യങ്ങളെല്ലാം ഉണ്ട്. LXi അല്ലേ? LXi. ഓക്കെ, വണ്ടിയുടെ റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല, ഒന്നുമില്ല. ഓക്കെ ഓക്കെ, വണ്ടി ഇന്റീരിയലൊക്കെ കുഴപ്പമില്ലല്ലേ? ഇല്ല. സീറ്റ് പറഞ്ഞ അടിച്ചാൽ മതി. 2009 വണ്ടി, സിംഗിൾ ഓണർ വണ്ടി അല്ലേ? സിംഗിൾ ഓണർ. എത്ര കൊടുക്കാം നമുക്ക് വണ്ടി? നമുക്കിത് 115,000 ഫൈനലുണ്ട്. 115. 115 LXi വണ്ടി. ഓക്കെ, ലോൺ കയറും എണ്ണിക്കില്ലല്ലോ? ലോൺ കയറും. എത്ര കയറും? ഒരു 60-70 ലോണും കൊടുക്കാം. ശരി, അടുത്ത വണ്ടി നോക്കാം. 2014 VXi തേർഡ് ഓണർ, 40,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടി. ഓക്കെ, 4 ടയറും പുതിയതാണ്, നല്ല ക്ലീൻ വണ്ടി. ഓക്കെ, റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല, ഒന്നും. ഓക്കെ, റിവേഴ്സ് ക്യാമറ ചെയ്തിട്ടുണ്ടല്ലേ? എല്ലാം ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു 220,000 to 230,000 വരെ ലോണ് കിട്ടുന്ന വണ്ടിയാണ്. ഓക്കെ, വണ്ടി നീറ്റ് ആണ്. നീറ്റ് ആണ്. സെക്കൻഡ് ഗിയർ എല്ലാം ഉണ്ടല്ലേ? എല്ലാം ഉണ്ട്. AC എല്ലാം വർക്കിംഗ് ആണല്ലോ? AC എല്ലാം വർക്കിംഗ് ആണ്. പവർ വിൻഡ് വർക്കിംഗ് ആണ്. സ്റ്റീയറിംഗ്, ഇത് സ്റ്റീരിയോ വർക്കിംഗ് ആണ്. നമുക്ക് 275,000 രൂപ കൊടുക്കാം. 275. നല്ല വണ്ടി. 220-230 വരെ ലോണും കിട്ടും. ഓക്കെ, ശരി, അടുത്ത വണ്ടി നോക്കാം. അടുത്ത വണ്ടി സ്കോർപിയോ അല്ലേ? സ്കോർപിയോ 2010 വെൽ മെയിൻറ്റെയിൻഡ് കിഡില വണ്ടി. കണ്ടീഷൻ വണ്ടി? കണ്ടീഷൻ വണ്ടി 114 ഓടിയിട്ടുള്ളൂ. തേർഡ് ഓണർ ആണ്, ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഷേപ്പാണ്, പുതുപുത്തൻ ടയർ അല്ലേ? എല്ലാ കാര്യങ്ങളും പക്ക. ഓക്കെ, 1 രൂപയുടെ പണിയില്ല. നീറ്റ് വണ്ടിയാണല്ലേ? നീറ്റ് വണ്ടി. എഞ്ചിനൊക്കെ പക്കയായിരിക്കുമല്ലോ? അതെ. ഓക്കെ, വണ്ടി മൊത്തത്തിൽ ക്ലീൻ ആണ്. ഈ സൈഡ് നോക്കുമ്പോഴെല്ലാം നീറ്റാണ്. ടയറെല്ലാം നല്ല കണ്ടീഷനാണ്. ഓവറോൾ ഗുഡ് കണ്ടീഷനാണ് വണ്ടി. ഓക്കെ, ഓണർഷിപ്പ് എത്രയാണ്? ഓണർഷിപ്പ് തേർഡ്. തേർഡ് കിലോമീറ്റർ എത്ര? 114 ഓടി. ടച്ച് സ്ക്രീൻ കാര്യങ്ങളെല്ലാം ഉണ്ട്. നല്ല ലെതർ സീറ്റ് കവർ എല്ലാം. ഓക്കെ, വണ്ടി നല്ല വൃത്തിയുണ്ട്, നല്ല നീറ്റാണ്. ഓക്കെ, ധൈര്യമായിട്ട് എടുക്കുക. 1 രൂപയുടെ പണി ചെയ്യാതെ എടുത്ത് ഉപയോഗിക്കാം വണ്ടി. ആ, ലെതർ സീറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടല്ലേ? അതെ. ടച്ച് സ്ക്രീൻ ഒക്കെ ചെയ്തിട്ടുണ്ട്. വണ്ടി നല്ല വൃത്തിയുണ്ട്. എഞ്ചിനൊക്കെ പക്കയാണല്ലോ, കുഴപ്പമൊന്നുമില്ലല്ലോ. 100% ഗ്യാരണ്ടി. അപ്പം എത്ര കൊടുക്കാം നമുക്ക് ഈ വണ്ടി? നമുക്കൊരു 375,000 രൂപ കൊടുക്കാം. 2,500 വരെ ലോൺ കിട്ടും വണ്ടിക്ക്. 375 കിട്ടിയ ഫൈനൽ കൊടുക്കാം. 375 കൊടുക്കാം. അടുത്ത വണ്ടി വാഗണാർ. വാഗണാർ 2012-13 രജിസ്ട്രേഷൻ വാഗണാർ ആണ്. 12-13 രജിസ്ട്രേഷൻ. അതെ, നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. ഓണർഷിപ്പ് കിലോമീറ്റർ? ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് ആയി. കിലോമീറ്റർ ഏകദേശം 100,000 കിലോമീറ്റർ ഓടി. കമ്പനി സർവീസ് വണ്ടിയാണ്. LXi ആണല്ലേ? വെൽ മെയിൻറ്റെയിൻഡ് ആണ്. 2012 ലാസ്റ്റ് ആണ് വണ്ടി. 13 രജിസ്ട്രേഷൻ. LXi ആണല്ലേ? LXi ആണ്. പക്ഷെ വണ്ടി കൊള്ളാം, നല്ല നീറ്റ് ആണ് വണ്ടി. ഓക്കെ, വണ്ടി റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ലല്ലോ? ഒന്നുമില്ല, ഒന്നുമില്ല. ഓക്കെ, എത്ര കൊടുക്കാം വണ്ടി? നമുക്കിത് 2,55,000 ഫൈനൽ കൊടുക്കാം. 2,55,000. 55 ഫൈനൽ കൊടുക്കാം. 2012-13 രജിസ്ട്രേഷൻ വണ്ടി. വാഗണർ LXi സെക്കൻഡ് ഓണർ. ലോൺ എത്ര ആയിരുന്നു? ഓണർഷിപ്പ് സെക്കൻഡ്. ലോൺ ഏകദേശം ഒരു 2.5 മേൽ ലോൺ കിട്ടും. ശരി, അടുത്ത വണ്ടി. ചെറിയ എമൗണ്ട് അടച്ചു കഴിഞ്ഞാൽ വണ്ടി ഇറക്കും. ശരി, അടുത്ത വണ്ടി. അപ്പൊ അടുത്ത വണ്ടി 2012 K-സീരീസ് വണ്ടിയാണ്. എസ്റ്റിലോ സെക്കൻഡ് ഓണർ. നല്ല ബോഡി ക്വാളിറ്റി, നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി. അതായത് ഒരു വാഗണർ ഒക്കെ എടുക്കാൻ നിൽക്കുന്ന ഒരു കസ്റ്റമർക്ക് K-സീരീസ് എഞ്ചിൻ വണ്ടി ഇത് എടുക്കാം. നല്ല വണ്ടിയാണ്. 2012 വാഗണർക്ക് ഏറെക്കുറെ ഒരു 2.5 ലക്ഷം രൂപ കൊടുക്കണം. ഓക്കെ, ഈ വണ്ടിയൊക്കെ ഒരു 68,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സെക്കൻഡ് ഓണർ ആണ്. നമുക്കൊരു 1.85 കിട്ടിയ ഫൈനൽ കൊടുക്കാം. 1.85. LXi വണ്ടി അല്ലേ? ആ, റീപ്ലേസ്മെന്റ് ഒന്നുമില്ലല്ലോ? ഒന്നുമില്ല, ഒന്നുമില്ല. നല്ല വണ്ടി. നമുക്കൊരു 1.5 അടുപ്പിച്ച് ഫിനാൻസും കൊടുക്കാം. ഓക്കെ, എത്ര കൊടുക്കാം വണ്ടി? 1,85,000 രൂപ കൊടുക്കാം. 1.85. ലോൺ 2012 1.5 ലോണും കൊടുക്കാം. ശരി, അടുത്ത വണ്ടി നോക്കാം. അപ്പോൾ അടുത്ത വണ്ടി? അടുത്ത വണ്ടി 2016 മഹേന്ദ്ര XUV W6 ആണ് വണ്ടി. W6 അല്ലേ? കസ്റ്റമറ വണ്ടിയാണ്. പുള്ളിയുടെ ഓൺ വീട്ടിലിട്ടാണ് വണ്ടി കാണിക്കുന്നത്. വീട്ടിൽ തന്നെ എടുക്കുന്നത്. ധൈര്യമായിട്ട് ഒരു ഫാമിലിക്ക് വന്ന് എടുക്കാം. ഓക്കെ, റീപ്ലേസ്മെന്റോ ആക്സിഡന്റ് ഹിസ്റ്ററിയോ കാര്യങ്ങളൊന്നും ഇല്ല. കിലോമീറ്റർ എത്രയായി? 115,000 കിലോമീറ്റർ ഓടി. വെൽ മെയിൻറ്റെയിൻഡ് ആണ്. ഓണർഷിപ്പ് എത്രയായി? ഓണർഷിപ്പ് സെക്കൻഡ്. ഓണർഷിപ്പ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ലല്ലോ? ഒന്നുമില്ല, ഒന്നുമില്ല.
W6 ആണ് വണ്ടി. ഓക്കെ, അപ്പൊ 2016 W6 XUV5W എത്ര കൊടുക്കാം? നമുക്കൊരു 6.5 കിട്ടിയ ഫൈനൽ കൊടുക്കാം. 6.5. ഓക്കെ, പ്രൈസ് നെഗോഷ്യബിൾ ആണോ? പ്രൈസ് നെഗോഷ്യബിൾ ആണ്. നമ്മൾ സാറുമായിട്ട് സംസാരിച്ച് ലോൺ ഓൾമോസ്റ്റ് എത്ര കയറിയതിന്? ഓൾമോസ്റ്റ് ഒരു 4 രൂപയ്ക്ക് മേളിൽ കിട്ടണം. ശരിയാ പറഞ്ഞത്. ഓക്കെ.